ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സംഖ്യാപുസ്തകം 24:9 നമുക്ക് ആദ്യം വായിക്കാം. സംഖ്യാപുസ്തകം 24:9 അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു, ഒരു സിംഹി കണക്കെ തന്നെ ആർ അവനെ ഉണർത്തും? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവം ദൈവജനത്തിന് കൊടുക്കുന്ന വളരെ ശ്രേഷ്ഠമായൊരു വാഗ്ദത്തമാണത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണത്. ദൈവജനം അവർക്കുള്ള പദവി ദൈവം എടുത്തു പറയുകയാണ്. ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ ജനം, ദൈവം തിരഞ്ഞെടുത്ത ജാതി, ദൈവം ആശ വെച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ജനം, ദൈവം നടത്തിക്കൊണ്ടുവരുന്ന ജനം, അവർക്കുള്ള പദവി ഇവിടെ ദൈവം എടുത്തു കാണിക്കുകയാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശവിക്കുന്നവൻ ശവിക്കപ്പെട്ടവൻ. ആർക്ക് നിന്നെ അനുഗ്രഹിക്കണം എന്ന് തോന്നുന്നുവോ അവന് അനുഗ്രഹം കിട്ടും. ആരെങ്കിലും ഇതിനെ ശവിച്ചാൽ അവന് ശാപം വരും. ദൈവജനത്തിൽ ഒരാളെയാണ് നീ ശവിക്കുന്നതെങ്കിൽ ആ ശാപം നിങ്കിലേക്ക് മടങ്ങി വരും. ആ ആൾക്കൊന്നും പറ്റുകയില്ല. കാരണം വേദസ്ഥം പറയുന്നു, സദൃശവാക്യങ്ങൾ 26:2 പറയുന്നു, വ്യക്തമായി പറയുന്നു, കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. ആര് ശവിച്ചാലും ദൈവജനത്തിൽ നിന്ന് ഏൽക്കുകയില്ല. ആര് മന്ത്രവാദം ചെയ്താലും ദൈവജനത്തിന് ഏൽക്കുകയില്ല. ആരെങ്കിലും കൈവശം തന്നാലും ദൈവജനത്തിന് ഏൽക്കുകയില്ല. കാരണം ദൈവജനത്തിന് ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് ഉള്ളിൽ യേശു വാഴുന്നുണ്ട്. ഒരാഭിചാര ശക്തിയും അടുക്കുകയില്ല, ഒരു മന്ത്രവാദ ശക്തിയും അടുക്കുകയില്ല, ഒരു ദുരാത്മബാധയും അടുക്കുകയില്ല, യാതൊരു ബാധയും നമ്മെ അടുക്കുകയില്ല. പലരും ഇന്ന് ജാതകദോഷം എന്നെല്ലാം പറഞ്ഞ് വെപ്രാളപ്പെട്ടിരിക്കുന്നുണ്ട്. എൻ്റെ ജാതകദോഷമാണെന്ന് പറയും, അയ്യോ എനിക്ക് കഷ്ടകാലമാണെന്ന് പറയും, എൻ്റെ ദശാന്തി ദോഷമാണെന്ന് പറയും. ഇപ്പോൾ ശനിദശയാണ്,
ഇപ്പോൾ കേതുർദ്ദശയാണ്, ഇപ്പോൾ രാഹുദ്ദശയാണ്, ഇപ്പോൾ ആദിത്യദശയാണ്. അയ്യോ, എല്ലാം വെറുതി പൂണ്ട കാലങ്ങളാണ് വരാൻ പോകുന്നത് എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട്. ഒന്നും ഒരു ദൈവായുധത്തിന് അടുക്കുകയില്ല. യാതൊരുത്തിന് നിനക്കെതിരെ ഒന്നും ചെയ്താൽ നിന്നെ ഏശുകയില്ല. പ്രിയപ്പെട്ടവരെ, അനേകം ആളുകൾ, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും അനേകരും ഇന്ന് ഇതുപോലുള്ളതായി അന്ധവിശ്വാസങ്ങൾ കൂടി കിടക്കുന്നുണ്ട്. ഒരു മുന്നേറ്റമില്ലാതെ വലയുന്നത് ആരോ എനിക്കെതിരെ എന്തോ ചെയ്തിട്ടാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആരോ എനിക്കെതിരെ എന്തോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു അഭിവൃദ്ധി കിട്ടാതിരിക്കാൻ ആരോ എനിക്കെതിരെ കൈവശം പ്രയോഗിച്ചിട്ടുണ്ട്. എന്തോ എൻ്റെ പഠിത്തം നന്നാകാതിരിക്കാൻ ആരോ എനിക്ക് കൈവശം തന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയോ പുരോഗതിയോ ലഭിക്കാതിരിക്കാൻ ആരോ എനിക്കെതിരെ മന്ത്രവാദം ചെയ്തതാണെന്നെല്ലാം ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതെല്ലാം അബദ്ധമാണ്. ദൈവം നിൻ്റെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ സാധിക്കുകയില്ല. ഒരു പ്രകൃതി ശക്തിയും നിന്നോട് എടുക്കുകയില്ല. ഒരു അന്ധകാര ശക്തിയും നിന്നോട് എടുക്കുകയില്ല. ദുരാത്മ വ്യാപാരം നിന്നോട് സമീപിക്കുകയില്ല. യാതൊരു ബാധയും നിന്നെ അടുക്കുകയില്ല. കാരണം ക്രിസ്തു നിൻ്റെ അകത്ത് വാഴുന്നു. സൂര്യ തേജസ് നിൻ്റെ അകത്ത് വാഴുന്നു. നീതിയൻ സൂര്യൻ നിൻ്റെ ഹൃദയത്തിൽ വാഴുന്നു. അന്ധകാരം പിന്നെ എങ്ങനെ അടുക്കും? നീതിയൻ സൂര്യൻ്റെ അരികിലേക്ക് അന്ധകാരശക്തിക്ക് അടുക്കാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ദൈവവൈദ്യരായി നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസനായി ദൈവത്തിൻ്റെ ദാസിയായി നിൽക്കുമ്പോൾ, നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവന് അനുഗ്രഹം കിട്ടും. നിന്നെ ആരെങ്കിലും ശപിച്ചാൽ അവന് ശാപം വരും. നിന്നെ അനുഗ്രഹിക്കുന്നതിന് അനുഗ്രഹം. വീണ്ടും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 29-ാം വാക്യവും 12-ാം അധ്യായം 2-ാം വാക്യവും വായിക്കാം. ഉൽപ്പത്തി 27:29. ജാതികൾ നിന്നെ വണങ്ങട്ടെ, നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കാം, നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്റെ സ്വന്തം സഹോദരന്മാർ നിന്നെ വണങ്ങട്ടെ, നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഇസഹാക്ക് യാക്കോവിനെ അനുഗ്രഹിക്കുകയാണ്. ഇസഹാക്ക് അബ്രഹാമിനവനായ ഇസഹാക്ക് ഇസഹാക്കിനവനായ യാക്കോവിനെ അനുഗ്രഹിക്കുകയാണ്. നിന്റെ അമ്മയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ നിന്റെ സ്വന്തം സഹോദരന്മാർ, അവർ നിന്നെ വണങ്ങട്ടെ. നീ അവരിലെല്ലാം ഉയർന്നവനായിത്തീരും. കാരണം നീ ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചവനാണ്. നിനക്ക് പൈതൃക അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട്. അപ്പനായ ഇസഹാക്കിൻ്റെ അനുഗ്രഹം ലഭിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹവും ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചതുകൊണ്ട് അപ്പനായ ഇസഹാക്കിൻ്റെ അനുഗ്രഹവും ലഭിച്ചു. ഇസഹാക്കിൻ്റെ അനുഗ്രഹം കൂടി ലഭിച്ചതുകൊണ്ട് ആരെല്ലാം നിന്നെ ശപിക്കുന്നുവോ അവൻ ശപിക്കപ്പെട്ടവൻ. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. 12-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നോക്കൂ, ഒരു ദൈവവൈതലിൻ്റെ ശക്തി, ഒരു ദൈവവൈതലിൻ്റെ പ്രതാപം, ഒരു ദൈവവൈതലിൻ്റെ പദവി. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിത്യനായ ദൈവം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാം അന്ന് ഹാരാനിൽ നിന്ന് പുറപ്പെട്ട്, അബ്രഹാം മുന്നോട്ട് ദൈവത്തിൻ്റെ വഴിയും ദൈവത്തിൻ്റെ വചനവും കേട്ട് പുറപ്പെട്ട് അബ്രഹാം മുന്നോട്ട് പോകുമ്പോൾ ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തമാണത്. കൽദയുടെ ഊരിൽ നിന്ന് പുറപ്പെട്ട് വരികയായിരുന്നു. മെസപ്പൊട്ടോമിയയിൽ നിന്ന് വരികയായിരുന്നു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്ക് അക്കരെ നിന്ന് വരികയായിരുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ട ദൈവവൈതൽ അബ്രഹാം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വചനത്തെ ആദരിച്ച് പുറപ്പെട്ടു. ദൈവം അബ്രഹാമിനെ മാനിച്ചു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. പ്രിയപ്പെട്ടവരെ, പദവിയാണ് മനുഷ്യന്. ഇന്ന് അനേകര് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടേണ്ടതിന് പകരം ദൈവത്തിൻ്റെ ശാപം മേടിക്കുന്നുണ്ട്. കാരണം എന്ത്? അവർ ദൈവജനത്തെ ശപിക്കുന്നു, ദൈവജനത്തെ ഉപദ്രവിക്കുന്നു, ദൈവത്തിൻ്റെ മക്കളെ അവർ ഒറ്റപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ മക്കളുടെ വേലയെ അവർ തടുക്കുന്നു, ദൈവത്തിൻ്റെ മക്കൾ ചെയ്യുന്ന ദൈവവേലയെ തടുക്കുന്നു. അത് അപായകരമാണെന്നോ തലമുറ തലമുറയായി ശാപവും നാശവും വരുന്നതാണെന്നോ പലരും ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല. ദൈവവേലയെ തടുക്കുന്നു,
സത്യത്തിൻ്റെ വചനം പറയുന്നവരെ പുച്ഛിക്കുന്നു, ജീവൻ്റെ വചനം പറയുന്നവരെ ആക്ഷേപിക്കുന്നു, ജീവൻ്റെ വചനം പ്രസ്താവിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നു. ജീവൻ്റെ വചനം അത് നാവിലെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ, കർത്താവിൻ്റെ വേലക്കാർ, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചവർ, അവർ ദൈവത്തിന് വേല ചെയ്തു പോകുമ്പോൾ അവരെ തടുക്കുന്നു, അവർക്ക് മനോവേദനയുണ്ടാക്കുന്നു. ദോഷമാണത്, അത് അപകടകരമാണ്. പലരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ വേലക്കാരെ, ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ അവരെ ഉപദ്രവിക്കുകയോ അവരെ തുച്ഛീകരിക്കുകയോ അവരെ തടുക്കുകയോ ചെയ്യുന്ന അപകടകരമാണ്. വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം എടുക്കൂ. വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറയുകയുണ്ടായി. വിശുദ്ധ 10-ാം അധ്യായത്തിൻ്റെ അവസാന കണ്ണി നോക്കുമ്പോൾ കാണാം, കർത്താവ് പറയുന്നുണ്ട്, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. നമുക്ക് വായിക്കാം 10:40. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ ശിഷ്യനാണെന്ന് കണ്ട് ഈ ചെറിയവരിൽ ഒരുത്തന് ലോകത്തിൽ വിലയില്ലാത്തനായിരിക്കാം, വിദ്യാഭ്യാസം ഇല്ലാത്തനായിരിക്കാം, പണമില്ലാത്തവനായിരിക്കാം, കഴിവില്ലാത്തവനായിരിക്കാം, പാവപ്പെട്ടവനായിരിക്കാം, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവന് ഒരു പാത്രം തണ്ണീര് കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ദൈവത്തിൻ്റെ മക്കൾക്കുള്ള പദവി ശിഷ്യൻ എന്ന പദവി, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിലൊരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ നീ ഒരുത്തനെ തുച്ഛീകരിച്ചാലോ? വേദപുസ്തകം പറയുന്നു. എന്താണ് പറയുന്നത്? 10-ാം അധ്യായത്തിന് ശേഷം 18-ാം അധ്യായം എടുക്കാം. 18-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണാം. 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കാം. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന്നെ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നവന് നന്ന്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന്നെ ആരെങ്കിലും ഇടർച്ച വരുത്തരുത്, ആരും ഇടർച്ച വരുത്തരുത്. ഈ ചെറിയവരിൽ ഒരുത്തൻ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ പ്രിയ ജനം, ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ ജനം, ദൈവത്തിനായി ജീവിതം സമർപ്പിച്ച ദൈവത്തിൻ്റെ മക്കൾ, അവരിൽ ആരെങ്കിലും ഇന്ന് നിന്ദയും അപമാനവും ആക്ഷേപവും ഏറ്റാൽ അത് അവർക്ക് പ്രതിഫലമാണ്, പക്ഷേ അവർക്ക് പ്രയോജനമാണ്. എന്നാൽ നിന്ദിക്കുകയോ ആക്ഷേപിക്കുകയോ അവർക്ക് ഇടർച്ച വയ്ക്കുകയോ ചെയ്യുന്നവന് ഹാ കഷ്ടം. വേദവസ്ഥം വളരെ വ്യക്തമായി പറയുകയാണ്, ഈ ചെറിയവരിലൊരുത്തന്നെ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിലൊരുത്തന്നെ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നവന് നന്ന്. വീണ്ടും വായിക്കാം. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ലോകത്തിൽ അനേകർ ദൈവമക്കൾക്ക് ഇടർച്ച വരുത്തുന്നവരുണ്ട്. ഇടർച്ച വരുത്തുന്നവർ, ദൈവമക്കൾക്ക് ഉപദ്രവം ചെയ്യുന്നവർ, ദൈവമക്കളെ പരിഹസിക്കുന്നവർ, ദൈവമക്കളെക്കുറിച്ച് അപവാദം പരത്തുന്നവർ, ദൈവമക്കളെ തേജോവധം ചെയ്യുന്നവർ, ദൈവമക്കളെ പരിഹസിക്കുന്നവർ, ദൈവമക്കളെ പുച്ഛിച്ച് തരം താഴ്ത്തുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഈ അത് ഇടർച്ചകൾ ധാരാളമുണ്ട്. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടിയെറിഞ്ഞു കളക. രണ്ട് കൈയും രണ്ട് കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ
ഒറ്റക്കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. തുച്ഛീകരിക്കരുത്, ദൈവവേദിലാണെന്നുള്ളത് കൊണ്ട് തുച്ഛീകരിക്കരുത്. ദൈവത്തിൻ്റെ വേലക്കാരനാണെന്നുള്ളത് കൊണ്ട് തരം താഴ്ത്തരുത്. ദൈവത്തിൻ്റെ വേലക്കാരനാണെന്നുള്ളത് കൊണ്ട് അവനെ ചെറുതായി കാണരുത്, അവനെ പരിഹസിക്കരുത്. ദൈവത്തിൻ്റെ വേലക്കാരനാണ്, തിരിച്ചൊന്നും പറയുകയില്ല, തിരിച്ചൊന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് നീ അവനെ ഉപദ്രവിച്ചാൽ അവന് വേണ്ടി ന്യായം പറയാൻ ഒരാളുണ്ട്. ഈ പാവപ്പെട്ട ദൈവവേദിന് വേണ്ടി നിന്നോട് സംസാരിക്കാൻ ഒരാളുണ്ട്, നിന്നോട് പകരം ചോദിക്കാൻ ആളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ ചോദിക്കുകയില്ല, അവൻ പകരം ചോദിക്കുകയില്ല. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും. ദൈവത്തിന് സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം എല്ലാം കണ്ടുവയ്ക്കുന്നുണ്ട്, ദൈവമെല്ലാം അറിയുന്നുണ്ട്. ഈ ചെറിയൊരു തന്നെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. തുച്ഛീകരിക്കരുത്, അത് ശാപകരമാണ്. എന്തിനേ നമ്മുടെ കുടുംബത്തിന്മേൽ ശാപം വരുത്തണം? എന്തിനേ നമ്മൾ മക്കളുടെ മക്കളുടെ മേൽ ശാപം വരുത്തണം? മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും ശാപം വരുത്തി വയ്ക്കാൻ ഇടവരരുത്. തലമുറകൾ തലമുറകളായി ശാപം വാങ്ങി വയ്ക്കരുത്. ദൈവത്തിൻ്റെ വേലയെ ഉപദ്രവിക്കുന്നവരുണ്ട്, ദൈവത്തിൻ്റെ വേലക്കാരെ പരിഹസിക്കുന്നവരുണ്ട്, ദൈവവേലയെ തടുക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ശാപകരമാണ് എന്നവർ അറിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വേല, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് ദൈവത്തിൻ്റെ കാര്യമാണ് എന്ന് അറിഞ്ഞാൽ നാം ആരും ദൈവവേലയെ എതിർക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവവേലക്കാരെ നിങ്ങൾ മാനിച്ചുകൊള്ളൂ. ക്ഷമിക്കണം സഹോദരങ്ങളെ, ഞാനൊരു ദൈവവേലക്കാരനാണ്. അതുകൊണ്ട് യോഹന്നാൻ സാർ ഇങ്ങനെ പറയും നിങ്ങൾ വിചാരിക്കേണ്ട. ദൈവവേലക്കാരെ മാനിക്കണം എന്ന് പറയുന്നത് യോഹന്നാൻ സാറിന് മാനം കിട്ടാനാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുമോ? നിങ്ങൾ വിചാരിക്കില്ലെന്നാണ് എൻ്റെ ധാരണ. പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ അനുഭവിക്കുന്നൊരു സമാധാനത്തിന് ഒരു കാരണം, എൻ്റെ ചെറുപ്രായം മുതലേ ദൈവവേലക്കാരെ ഞാൻ മാനിച്ചിരുന്നു. എൻ്റെ അമ്മ ദൈവവേലക്കാരെ മാനിച്ചിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന സുവിശേഷകരെ അമ്മ ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അന്ന് ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന സുവിശേഷകർ, ഓരോ സമയങ്ങളിൽ വന്നവർ, കൺവെൻഷന് പ്രസംഗിക്കാൻ വരുന്നവർ എല്ലാവരെയും വിളിച്ചുകൊണ്ടുവരും, സൽക്കരിക്കുമായിരുന്നു, ദൈവവേലക്കാരെ ആദരിച്ചിരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഗുണമെല്ലാം ഞാനിന്ന് അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവേലക്കാർ, അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ, അവർ സ്വത്തുള്ളവരാണോ, അവർക്ക് ആരോഗ്യമുണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യമുണ്ടോ, ഇതൊന്നും നോക്കാറില്ല. യേശുക്രിസ്തുവിൻ്റെ വചനം പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവരെ യാതൊരു ലാഞ്ചനയും കൂടാതെ, ഒരു വിധത്തിൽ ഒരു മടി കൂടാതെ, ഒരു മടിയും കൂടാതെ അവരെ സ്വീകരിച്ചിരുന്നു, സൽക്കരിച്ചിരുന്നു. നിങ്ങൾ ദൈവമക്കളെ നിങ്ങൾ സ്വീകരിക്കുക, ദൈവമക്കളെ നിങ്ങൾ ബഹുമാനിക്കുക, ദൈവമക്കളെ നിങ്ങൾ ആദരിക്കുക. ഈ ചെറിയവരോരുത്തിനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, വീണ്ടും പറയുന്നു, ഈ ചെറിയവരോരുത്തിനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അടുത്ത വാക്യം, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവ ഈ ചെറിയവരോരുത്തിൻ്റെ ദൂതന്മാർ, അവർക്ക് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്ന മലാഖമാർ, അവർക്ക് വേണ്ടി എപ്പോഴും ദൈവമുഖം കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ദൈവത്തിൻ്റെ വേലക്കാരുടെ പദവി, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഇവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട്, ഇവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട്, ഇവരെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് നിൽക്കുന്നു. അതാണ് പറയുന്നത്, ഈ ചെറിയവരോരുത്തിനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു. പദവിയേറിയ ഒരു സൗഭാഗ്യസ്ഥാനമാണ് കർത്താവിൻ്റെ വേലക്കാർക്ക്, കർത്താവിൻ്റെ മക്കൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വേദപുസ്തകം നാം ആഗമനം പരിശോധിക്കുമ്പോൾ കാണാം, എവിടെയെല്ലാം ദൈവവേലക്കാർക്ക് ഉപദ്രവം നേരിട്ടിട്ടുണ്ടോ അതിൻ്റെ ശാപം ആ ദേശത്തിന് വന്നതായി കാണാം. വേദപുസ്തകത്തിൽ കാണാം, ദൈവവേലക്കാർക്ക് പ്രതിസന്ധി വന്നിടത്തെല്ലാം ശാപം വരുന്നു. എന്തിന്? നമുക്ക് നമ്മുടെ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണാം, ദൈവവേലയെ തടുത്ത രാജ്യങ്ങളിൽ ഒന്നിൽ കൊടിയ ആപത്തുകൾ വരുന്നു, വലിയ സുനാമി തിരകളുടെ ആക്രമണം വരുന്നു, അല്ലെങ്കിൽ ഭൂകമ്പം വരുന്നു, അതല്ലെങ്കിൽ വലിയ കെടുതികൾ വരുന്നു, വലിയ നാശങ്ങൾ വരുന്നു, വലിയ അത്യാഹിതങ്ങൾ വരുന്നു. ഇതെല്ലാം നമ്മുടെ ഈ ഭാരതഭൂമിയിൽ തന്നെ നാം കണ്ടതല്ലേ? പാവപ്പെട്ട സാധുക്കളായ ദൈവമക്കളെ ഉപദ്രവിച്ചത് മൂലം ഏതെല്ലാം കെടുതികളാണ് നാട്ടിലാകെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ
ദൈവത്തിൻ്റെ വേലയെയോ ദൈവത്തിൻ്റെ വചനത്തെയോ ദൈവത്തിൻ്റെ വേലക്കാരെയോ നിരസിച്ചുവെന്നോ നിരാകരിച്ചുവെന്നോ തുച്ഛീകരിച്ചുവെന്നോ ഒരപകടം വരരുത്, ശാപകരമാണ് എന്ന് മനസ്സിലാക്കുക. സഖര്യാ പ്രവാചന പുസ്തകം നോക്കൂ. സഖര്യാ പ്രവാചന പുസ്തകം 2:8 വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. ദൈവത്തിൻ്റെ ഒരു പൈതലിനെ തൊടുന്നവൻ, ദൈവത്തിൻ്റെ ദാസന അല്ലെങ്കിൽ ദാസിയെ തൊടുന്നവൻ. തൊടുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഹീ ഹു ഹാംസ് യു, നിങ്ങൾക്ക് ഉപദ്രവം വരുത്തുന്നവൻ. ഹീ ഹു ഹാംസ് യു സ്റ്റിക്സ് ഹിസ് ഫിംഗർ ഓൺ ഹിസ് ഐസ് ഓൺ യഹോവാസ് ഐസ്, അവൻ്റെ കൈവിരൽ കൊണ്ട് ദൈവത്തിൻ്റെ കണ്ണിലേക്ക് തുക്കുത്തുകയാണ്. അവൻ ഉപദ്രവിച്ചത് ആരെയാണ്? ഒരു ദൈവവേദനെ ഉപദ്രവിച്ചു. നിങ്ങളെ തൊടുന്നവൻ, നിങ്ങളെ ഉപദ്രവിച്ചവൻ, നിങ്ങളെ തൊടുന്നവൻ, നിങ്ങളെ ഉപദ്രവിച്ചവൻ, അവൻ യഹോവയുടെ കണ്ണിലേക്ക് വിരൽ കൊണ്ട് കുത്തുന്നു. ഹീ ഹു ഹാംസ് യു സ്റ്റിക്സ് ഹിസ് ഫിംഗർ ഓൺ യഹോവാസ് ഐസ്. മനസ്സിലായോ? വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. ഹീ ഹു ഹാംസ് യു, നിങ്ങളെ ഉപദ്രവിക്കുന്നവൻ. ഹീ ഹു ഹാംസ് യു സ്റ്റിക്സ് ഹിസ് ഫിംഗർ, അവൻ്റെ വിരൽ കൊണ്ട് കുത്തുന്നു. എവിടെ? ഓൺ യഹോവാസ് ഐസ്, യഹോവയുടെ കണ്ണിലേക്ക് കുത്തുന്നു. മലയാള വേദപുസ്തകം അത് വ്യക്തമല്ല. മലയാള വേദപുസ്തകം ഇങ്ങനെയാണ് കാണുന്നത്, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, ഹീ ഹു ഹാംസ് യു, ആരെങ്കിലും നിങ്ങൾക്ക് ഉപദ്രവം വരുത്തിയാൽ, ആരെ നിങ്ങൾക്ക് ഇടർച്ച വരുത്തിയാൽ, ആരെങ്കിലും നിങ്ങൾക്ക് പ്രയാസം വരുത്തിയാൽ, ആരെങ്കിലും നിങ്ങളുടെ ഹൃദയം നോവാൻ ഇടവരുത്തിയാൽ, ഹീ സ്റ്റിക്സ് ഹിസ് ഫിംഗർ ഓൺ യഹോവാസ് ഐസ്, അവൻ ദൈവത്തിൻ്റെ കണ്ണിലേക്ക് സ്വന്തം വിരൽ കൊണ്ട് കുത്തുകയാണ്. നിത്യനായ ദൈവത്തിൻ്റെ കണ്ണിലേക്ക് കുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ കൺമണിയാണ് ഓരോ ദൈവവൈദലും. ദൈവം ഓമനിക്കുന്ന ദൈവത്തിൻ്റെ വാത്സല്യഭാജനമാണ് ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വേലക്കാരും വിശ്വാസികളുമായവർ, വിശുദ്ധന്മാരായവർ, വ്രതസ്ഥന്മാരായവർ ദൈവത്തിൻ്റെ കൺമണിയാണ്. അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അവർ നിത്യനായ ദൈവത്തിൻ്റെ കൃപാസനത്തിനടുക്കിലേക്ക് അടുത്തി ചെല്ലാൻ കൃപ ലഭിച്ചവരാണ്. കൃപാസനത്തിനടുക്കിലേക്ക് അടുത്തിയെന്ന് ദൈവത്തോട് പ്ലീഡ് ചെയ്യാൻ കൃപ ലഭിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് പ്ലീഡ് ചെയ്യും, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തോട് വാദിക്കും, ദൈവത്തോട് ചോദിക്കും, ദൈവത്തോട് നിരന്തരം യാചിക്കും, പ്ലീഡ് ചെയ്ത് യാചിക്കും, ദൈവത്തോട് മുട്ടിപ്പായി യാചിക്കും. ദൈവത്തിന് സ്തോത്രം. കൃപാസനത്തിനടുക്കിലേക്ക് കടന്നിയെല്ലാം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എബ്രായലേഖനം 4 അവസാനം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ വകയാണെങ്കിൽ, ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനാണെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ കടന്നു ചെല്ലുന്നവനാണെങ്കിൽ, ഒന്നുപോയി പാപത്തെയോർത്ത് അനുദിപ്പിക്കുകയും പാപം വരികയിലും തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് ധൈര്യമായ പ്രവേശനം കിട്ടും. കടന്നു ചെല്ലാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മുട്ടുമടക്കി നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവെ പരീക്ഷ വരുന്നു, പരീക്ഷയ്ക്ക് പേടി കൂടാതെ എഴുതാൻ കൃപ തരണമേ, ചോദിക്കാം, കർത്താവെ ഞാൻ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നു, എൻ്റെ കർത്താവെ നീ എനിക്ക് ഈ ജോലി തരാൻ തിരിഹിതമാകണമേ, ചോദിക്കാം, കർത്താവെ വിവാഹപ്രായമായി വിവാഹത്തിന് ആലോചനകൾ വരുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നീ ചെയ്തു തരണമേ, കർത്താവെ അതിനായി ഇതിൻ്റെ കൃപ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന്മേലും വരണമേ, പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞു ഒരു ശിശുവിനെ വേണം, കർത്താവെ എനിക്കൊരു ശിശുവിനെ തരണമേ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ബിസിനസ് തുടങ്ങി ബിസിനസ്സിൽ നഷ്ടം വരാതെ മുന്നോട്ട് പോകാൻ കൃപ തരണമേ, പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ അലോഹ്യവും സൗകര്യക്കേടുമാണ് എൻ്റെ കർത്താവെ, നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സ്നേഹവും സ്വൈര്യവും വരുവാൻ കൃപ തരണമേ, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ പൈസ തികയുന്നില്ല, കടം കൂടിക്കൊണ്ടു വരുന്നു, ഈ കടം ഒന്ന് മാറ്റി തരണമേ, കർത്താവെ കരുണ തോന്നണമേ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ചെന്ന് യാചിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി
നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തിയല്ലുക, ധൈര്യത്തോടെ ചെല്ലാം. അതാണ് ദൈവവൈദ്യൻ്റെ പ്രാഗൽഭ്യം, ധൈര്യത്തോടെ കടന്നു ചെല്ലണം. അതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? ധൈര്യം കിട്ടുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ? പാപമുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം മുട്ടുമടക്കണം. കർത്താവേ, ഇല്ല, വന്നുപോയി, ക്ഷമിക്കണം, ഇനിയില്ല, അക്കാര്യം ഉറപ്പാണ്. വന്നത് വന്നുപോയി. നാഥ, എൻ്റെ കർത്താവേ, നീ എന്നെ ക്ഷമിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? യേശുവേ, നീ എൻ്റെ പാപം പോക്കാനല്ലയോ നീ കുരിശിൽ മരിച്ചത്? നീ കുരിശിൽ തിരക്തം ചിന്തിയത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണല്ലോ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഇപ്പോൾ ഞാൻ ഇതാ തിരുമുൻപാകെ വരുന്നു, എന്നെ കഴുകണമേ. എനിക്കെൻ്റെ നാഥനായ യേശുവിൻ്റെ അരികിലേക്ക് ധൈര്യത്തോടെ വരാനുള്ള പ്രാഗൽഭ്യം തരണമേ, അതിനുള്ള ധൈര്യം തരണമേ, അതിനായി എന്നെ കഴുകണമേ. കർത്താവേ, മേലിൽ പാപം വരികയില്ലെന്ന് ഞാൻ തിരുമുൻപാകെ വാക്കു പറയുന്നു. ഇപ്പോൾ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ എന്നെ നീ കഴുകണമേ. തിരുവിലാവിൽ തിരുരക്തം എൻ്റെ നെറ്റിയിൽ പുരട്ടി എന്നെ നീ വേർതിരിക്കണമേ. യേശുവിന് സ്വന്തമെന്നുള്ള ഒരു ഉറപ്പെനിക്ക് തരണമേ. യേശുവിൻ്റെ വകയെന്നുള്ള ധൈര്യം എനിക്ക് തരണമേ. നാഥ, എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ശാപം ഒഴിവായി കിട്ടും, ശാപങ്ങൾ മാറിക്കിട്ടും. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവജനത്തെ ശപിക്കുന്നത് മൂലം വരുന്നതായ ശാപങ്ങളുടെ ദോഷത്തിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും രക്ഷപ്പെടും, നിങ്ങളുടെ തലമുറകൾ രക്ഷപ്പെടും. അതുകൊണ്ട് ശാപത്തിന് രക്ഷപ്പെടുവാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നാഥ, നിങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ അനുഗ്രഹപാത്രങ്ങളായി നിൽപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനങ്ങൾ മൂലം എല്ലാവരും അനുഗ്രഹം പ്രാപിക്കുവാനും ശാപം ഒഴിവാകുവാനുള്ളതായ സൗഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാഥ, അതിൻ്റെ രണ്ടാമത്തവരിനുവേണ്ടി എല്ലാവരും ഒരുക്കണമേ. തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് നിർത്തണമേ. ഇതേ നാമം ബഹുത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11. ഫോൺ 9142303096. അമൃതധാര എല്ലാ ദിവസവും രാത്രി 8:30.